തീരുമാനം. ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താന്ന് കേൾക്കാം. കൃത്യമായ ഒരു പ്ലാൻ വെച്ച് കാര്യങ്ങൾ ചെയ്യും. ആ പ്ലാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇന്നത്തെ ദിവസം വൈകിട്ട് വരെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇടയ്ക്ക് ചില അർജൻസി വന്നാൽ അതിനനുസരിച്ച് പോകും. ഒരു റിപ്പോർട്ടർ തന്നെ പ്ലാൻ ചെയ്യുന്ന അങ്ങനെയാണ്, നിങ്ങളുടെ എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്നൊക്കെ പ്ലാൻ ചെയ്യും, ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ രാവിലെ ഒരിടത്ത് പോയി 3 മണിക്കൂർ നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് അവിടെയൊക്കെ നോക്കി പ്രകൃതി ഭംഗി നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പ്ലാൻ വേണം. ആ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ടായ രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ പ്ലാനിങ്ങിൻ്റെ ആ തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ കടന്ന് എടുത്തു കളയുന്ന നേരത്തിലേക്കാണ് നീതി ആയോഗ് വന്നപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെന്നല്ല, എന്നാലും നേരത്തെയുള്ള വ്യവസ്ഥാപിതമായ രീതിക്ക് വലിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കേരളത്തിൽ എന്തായാലും പ്ലാനിംഗ് ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷത്തെ ആയാലും അടുത്ത 5 വർഷത്തെ ആയാലും എന്തായിരിക്കണം, എന്തായിരിക്കും നമ്മുടെ ആകെ വരുമാനം, എന്തൊക്കെയാണ് സാധ്യത, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ആ ഒരു പ്ലാനിങ് സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. കിഫ്ബി പദ്ധതികൾ മുന്നോട്ട് പോകുന്നുണ്ട്. കിഫ്ബി പദ്ധതികൾ പലതും തുടങ്ങിയെങ്കിലും അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടന്നത് കഴിഞ്ഞ വർഷമാണ്. ഈ വർഷവും നല്ലതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും പണം നൽകുകയും വേണ്ടി വരും. അതായത് ഇപ്പോൾ 20,000 കോടി രൂപയിൽ അധികമാണ് അതിൻ്റെ പേയ്മെൻറ്റ് തന്നെ കഴിഞ്ഞിട്ടുള്ളത്. 73,000 കോടി രൂപയുടെ AS അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്റ്റൈലിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളായി. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് നല്ല ഭാഗം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ചിലവാക്കി. ഈ വർഷവും ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പണം കൊടുക്കും. ഇതൊരു 1-2 വർഷം കൂടി തീരുന്നതല്ലോ, കുറച്ച് സമയമെടുക്കും. ഇപ്പം നാഷണൽ ഹൈവേ നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ റോഡിന് നല്ല സ്ഥലം എടുത്തിട്ടുണ്ടല്ലോ, നല്ലതുപോലെ സൈഡെല്ലാം വീതി എടുക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ നല്ലൊരു ഭാഗം കിഫ്ബിയും പണം കൊടുത്തിട്ടുണ്ട്. കിഫ്ബി അല്ല, കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കിഫ്ബിയാണ് അതിൻ്റെ ഏജൻസി വഴി, കിഫ്ബി വഴിയും പണം റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് തടസ്സം വരില്ല എന്നാണ്.